സങ്കീർത്തനം 103:11. ആകാശം ഭൂമിക്കുമീതെ ഉയർന്നിരിക്കുന്നതുപോലെ അവൻ്റെ ദയ അവൻ്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ദൈവത്തിൻ്റെ ദയയുടെ വലിപ്പത്തെക്കുറിച്ച് ധ്യാനിക്കാൻ തുടങ്ങിയപ്പോൾ അത് ഏതിനോട് ഉപമിക്കുമെന്ന ചിന്ത പാട്ടുകാരനെ കീഴടക്കി. തൻ്റെ ഭാവന മുഴുവൻ അതിനായി ഉപയോഗിച്ചു. ഭൂമിയിൽ ഏതിനോടാണ് അതിനെ ഉപമിക്കാൻ കഴിയുന്നത്? വിശാലമായ മരുഭൂമി ആയാലോ, അതോ ആഴവും പരപ്പുമുള്ള മഹാസമുദ്രത്തോടോ? എന്നാൽ ഇതിനൊക്കെയും അതിരുകളുണ്ട്. ദൈവത്തിൻ്റെ ദയയ്ക്ക് അതിരുണ്ടായിരുന്നെങ്കിൽ ആവർത്തിച്ച് തെറ്റുകൾ ചെയ്ത മനുഷ്യകുലത്തെ എന്നേ അവിടുന്ന് ഇല്ലായ്മ ചെയ്തേനെ. എന്നാൽ ആ ദയ അനന്തമാകയാൽ നാം ഇന്നും ഭൂമുഖത്ത് ജീവിക്കുന്നു. അപ്പോൾ ഈ ദയയെ ആകാശത്തോട് ഉപമിക്കുന്നതാണ് ഉചിതം എന്ന് താൻ തിരിച്ചറിയുന്നു. ബൈബിൾ കാലഘട്ടത്തിൽ ആകാശം അഥവാ സ്വർഗം എന്നതിന് 3 അർത്ഥങ്ങളുണ്ടായിരുന്നു. ആകയാൽ അപ്പോസ്തലനായ പൗലോസ് താൻ വെളിപ്പാടിൽ 3 സ്വർഗത്തോളം എടുക്കപ്പെട്ടു എന്ന് കൊരിന്ത്യ ലേഖനത്തിൽ രേഖപ്പെടുത്തുന്നു. 1 സ്വർഗം നീലാകാശവും അതിനപ്പുറമുള്ള സൂര്യനും ഉൾപ്പെടുന്നതാണെങ്കിൽ 2 സ്വർഗം നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന മനുഷ്യന് കണക്കുകൂട്ടാവുന്നതിലും അപ്പുറമുള്ള മണ്ഡലമാണ്. അതിനുമപ്പുറം ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ ദൈവം വസിക്കുന്ന സ്വർഗമുൾപ്പെടുന്ന മണ്ഡലം. ദൈവം സർവവ്യാപിയായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന് മാത്രം വസിക്കാൻ അതിപരിശുദ്ധ സ്വർഗം ബൈബിളിൻ്റെ എഴുത്തുകാർ പരിചയപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ ദയയുടെ വലിപ്പവും ഇതുപോലെ മനുഷ്യൻ്റെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. ഇത്ര വലിയ ദയയെ നാം ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുന്നതിന് പകരം ദൈവത്തോടുള്ള ഭക്തിയോടെ അംഗീകരിക്കുകയും സ്വീകരിക്കുകയുമാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ജീവനേക്കാൾ അത് നല്ലതെന്ന് നാം അനുഭവിച്ച് ആസ്വദിക്കും. അത് നമ്മെ മാനസാന്തരത്തിലേക്ക് നയിക്കും. അതിലൂടെ ദൈവം ഒരുക്കിയിട്ടുള്ള സകല ആത്മീയ അനുഗ്രഹങ്ങളും നമ്മുടേതായി മാറും. ഈ ലോകം കൊണ്ട് അവസാനിക്കാത്ത ദൈവത്തിൻ്റെ സ്നേഹം നിത്യത മുഴുവൻ നമ്മെ മൂടും. ദൈവഭക്തനായിരിക്കുന്നതിനേക്കാൾ ഭാഗ്യം മറ്റൊന്നുമില്ല. അതിനാൽ ലഭിക്കുന്ന സന്തോഷവും സമാധാനവും മറ്റൊന്നിനും നൽകാൻ കഴിയുകയുമില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.